ഖത്തറിൽ പൊതുവാപ്പ് വിവിധ ഭാഷകളിൽ ലഭ്യമാക്കി ആഭ്യന്തര മന്ത്രാലയം. ലോകകപ്പ് വിജയമാക്കാൻ പ്രവാസികളോട് വോളണ്ടിയർമാരാകാൻ അഭ്യർത്ഥിച്ച് തൊഴിൽ മന്ത്രാലയം. ഗ്ലോബൽ ഫിനാൻസിന്റെ 3 അവാർഡുകൾ സ്വന്തമാക്കി ഖത്തർ ഇസ്ലാമിക് ബാങ്ക്. ലോകകപ്പ് സമയത്ത് രാജ്യത്തെ താമസ ചെലവ് കൂടില്ലെന്ന് ഖത്തർ. നമസ്കാരം, ദോഹ ടുഡേയിലേക്ക് സ്വാഗതം. ഖത്തറിൽ ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ഖത്തറിൽ വിസ ചട്ടങ്ങൾ ലംഘിച്ച് കഴിയുന്നവർക്കുള്ള പൊതുമാപ്പ് നീട്ടിയത് എല്ലാവരിലേക്കും എത്താൻ വിവിധ ഭാഷകളിൽ അറിയിപ്പ് ലഭ്യമാക്കി ആഭ്യന്തര മന്ത്രാലയം. നിലവിൽ 30 ഏപ്രിൽ വരെയാണ് പൊതുമാപ്പ് കാലാവധി നീട്ടിയത്. പൊതുമാപ്പിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ കുറിപ്പ് മലയാളം അടക്കം പല ഭാഷകളിലും ലഭ്യമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും നിയമം ലംഘിച്ച് കഴിയുന്നവർക്ക് 50% ഇളവോടെ വിസ ചട്ടങ്ങൾ ശരിപ്പെടുത്താൻ സഹായിക്കുകയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. അറബി, ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, ഇന്തോനേഷ്യൻ, ബംഗ്ല, പാഴ്സ്തോ, മലയാളം, തമിഴ് ഭാഷകളിൽ അറിയിപ്പ് ലഭ്യമാണ്. റെസിഡൻസി ചട്ടം ലംഘിച്ച പ്രവാസികൾ, തൊഴിൽ വിസ ചട്ടം ലംഘിച്ച പ്രവാസികൾ, ഫാമിലി വിസിറ്റ് വിസ ചട്ടം ലംഘിച്ച പ്രവാസികൾ, വിസ നിയമം ലംഘിച്ച ഗാർഹിക തൊഴിലാളികൾ എന്നിവർക്കാണ് ഈ അവസരം പ്രയോജനപ്പെടുക. മേൽപ്പറഞ്ഞ വിസ നിയമങ്ങൾ ലംഘിച്ച് ഖത്തറിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. 2022 ഫിഫ ലോകകപ്പിന്റെ വിജയം ഉറപ്പാക്കുന്നതിനായി ഖത്തറിലെ വിവിധ എംബസികളോടും പ്രവാസി കമ്മ്യൂണിറ്റി നേതാക്കളോടും ലോകകപ്പ് വോളണ്ടിയർമാരായി ചേരാൻ സ്വന്തം രാജ്യക്കാരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി മുഹമ്മദ് ഹസൻ അൽ ഒബൈദലി അഭ്യർത്ഥിച്ചു. തൊഴിൽ കയറ്റുമതി രാജ്യങ്ങളിലെ എംബസി പ്രതിനിധികളുമായും കമ്മ്യൂണിറ്റി നേതാക്കളുമായും ഞായറാഴ്ച നടത്തിയ യോഗത്തിലാണ് ഒബൈദലി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ടൂർണമെന്റിന്റെ ഉജ്ജ്വല വിജയം ഉറപ്പാക്കുക എന്നത് സ്വദേശികളുടെയും പ്രവാസികളുടെയും കൂട്ട ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 2022 അവസാനം ഖത്തറിൽ നടക്കുന്ന ഫിഫ ലോകകപ്പ് ടൂർണമെന്റിന്റെ സുഗമവും അവസ്മരണീയവുമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ നിരവധി മേഖലകളിൽ ധാരാളം സന്നദ്ധ പ്രവർത്തകർ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വോളണ്ടിയർ റിക്രൂട്ട്മെന്റ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനും കഴിയുന്നത്ര ആളുകളെ പങ്കെടുക്കാൻ അനുവദിക്കുന്നതിനുമായി നിലവിലെ തൊഴിലുടമകളുമായുള്ള കരാർ കാലഹരണപ്പെട്ടതിനു ശേഷവും രാജ്യത്ത് തുടരാൻ സന്നദ്ധയുള്ള തൊഴിലാളികളെ മറ്റൊരു കമ്പനിയുമായി ചേർന്ന് നിയമപരമായ റെസിഡന്റ് പദവി ലഭിക്കുന്നതിന് പ്രാപ്തമാക്കുന്നതിന് മന്ത്രാലയം ഒരു സംവിധാനം ഏർപ്പെടുത്തുമെന്നും ഒബൈദലി പറഞ്ഞു. 2022 ഗ്ലോബൽ ഫിനാൻസ് മാസികയുടെ 3 അവാർഡുകൾ സ്വന്തമാക്കി ഖത്തർ ഇസ്ലാമിക് ബാങ്ക്. ലോകത്തിലെ ഏറ്റവും മികച്ച ഇസ്ലാമിക് കോർപ്പറേറ്റ് ബാങ്ക്, ലോകത്തിലെ ഏറ്റവും മികച്ച ഇസ്ലാമിക് ബാങ്ക്, ഖത്തറിലെ ഏറ്റവും മികച്ച ഇസ്ലാമിക് ഫിനാൻഷ്യൽ സ്ഥാപനം എന്നിവയുൾപ്പെടെയുള്ള 3 അഭിമാനകരമായ ബഹുമതികളാണ് QIB സ്വന്തമാക്കിയത്. ആസ്തികളിലെ വളർച്ച, ലാഭക്ഷമത, ഭൂമിശാസ്ത്രപരമായ വ്യാപനം, തന്ത്രപരമായ ബന്ധങ്ങൾ, പുതിയ ബിസിനസ് വികസനം, ഉൽപ്പന്നങ്ങളിലും സേവനങ്ങളിലുമുള്ള നൂതനത്വം എന്നിവയെല്ലാമാണ് മികച്ച ബാങ്കിനെ കണ്ടെത്തുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുത്തിയത്. ഇത്തരം അഭിമാനകരമായ അംഗീകാരങ്ങൾ നൽകി ആദരിക്കുന്നതിൽ ഞങ്ങൾക്ക് ആത്മാർത്ഥമായി സന്തോഷമുണ്ട്. ആഗോളതലത്തിൽ ഒരു പ്രമുഖ ഇസ്ലാമിക് ബാങ്ക് എന്ന നിലയിൽ അതിന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിനുള്ള QIB പ്രതിബദ്ധത ഈ അവാർഡുകൾ വീണ്ടും ഉറപ്പിക്കുന്നുവെന്ന് QIB CEO ബാസൽ ഗമാൽ പറഞ്ഞു. എല്ലാവർക്കും ഒരുപോലെ താങ്ങാനാവുന്ന ചെലവിലുള്ള ലോകകപ്പാണ് ഖത്തറിൽ അരങ്ങേറുന്നതെന്ന് ലോകകപ്പ് CEO നാസർ അൽ ഖാദർ പറഞ്ഞു. മത്സര സമയത്ത് ക്രമാതീതമായി താമസ ചെലവ് കൂടുന്ന പതിവ് ഖത്തറിൽ ഉണ്ടാകില്ലെന്നും നാസർ അൽ ഖാദർ അറിയിച്ചു. ഇത്തരം ആശങ്കകൾ അസ്ഥാനത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻകാല ടൂർണമെന്റ് സമയങ്ങളിൽ താമസത്തിന് വലിയ തുക ഈടാക്കിയിരുന്നു. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ ഖത്തറിൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഫിഫയുടെ കണക്ക് പ്രകാരം ലോകകപ്പിന് ടിക്കറ്റ് എടുത്തവരിൽ 7ാമതാണ് ഇന്ത്യയിൽ നിന്നുള്ള ആരാധകർ. ഹോട്ടലുകൾ, ആഡംബര കപ്പലുകൾ, വില്ലകൾ, അപ്പാർട്ട്മെന്റുകൾ എന്നിവിടങ്ങളായി 1,30,00,000 റൂമുകൾ തയ്യാറാണെന്ന് സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി അറിയിച്ചു. ലോകകപ്പ് സമയത്ത് ചുരുങ്ങിയത് 10 ലക്ഷം ആരാധകർ ഖത്തറിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഖത്തറിലെ മറ്റ് പ്രധാന വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.